വെൽക്കം ടു മസാസ് കിച്ചൻ. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കിടിലൻ റെസിപ്പിയാണ്, കൂന്തൽ നിറച്ചത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അജ്ഞാക്ക് ഞാനിവിടെ എടുത്തത് കൂന്തൽ ക്ലീൻ ചെയ്ത് തൊലിയൊക്കെ കളഞ്ഞ് നല്ല ഫ്രഷാക്കിയത്, രണ്ട് ഉള്ളി ചെറുതാക്കി മുറിച്ചത്, കൂന്തൽ തന്നെ മുറിച്ചതും വേറെ എടുത്തിട്ടുണ്ട്, ഒരു പച്ചമുളക്, മല്ലിയില, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കരിയേപ്പില, സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏതാണ് ഓയിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. ഇനി എല്ലാ പൊടികളും എടുത്തിട്ടുണ്ട്, ജീരകപ്പൊടി, മുളക് പൊടി, മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല. ഇനി ഒരു ചട്ടിയിലേക്ക് സൺഫ്ലവർ ഓയിൽ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് മാറ്റി വെച്ച ഇഞ്ചി വെളുത്തുള്ളീൻ്റെ പേസ്റ്റും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് കരിയേപ്പിൻ്റെ ഇല ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ഉള്ളി നേരത്തെ മുറിച്ച് മാറ്റി വെച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലോണം താളിച്ചെടുക്കണം. ഉപ്പ് ആഡ് ചെയ്യാം, നല്ലോണം ഇളക്കി കൊടുക്കാം. ഇനി മഞ്ഞപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി കൂന്തൽ മുറിച്ച് വെച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ മുളക് ചെറുതാക്കി മുറിച്ചിട്ടുണ്ടായിരുന്നു, അതും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കുരുമുളക് പൊടി ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇൻഗ്രീഡിയൻസിൻ്റെയൊക്കെ കറക്റ്റ് മെഷർമെൻറ്റ്സ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങൾക്ക് അവിടെ ചെക്ക് ചെയ്താൽ മതി. ഇനി അതിലേക്ക് ഗരം മസാല പൊടി, കുരുമുളക് പൊടിയും ഇനി മുളക് പൊടിയാണ്. മുളക് പൊടി ഞാൻ കാശ്മീരി എടുത്തത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല കളറും ഉണ്ടാവും, അത്യാവശ്യം എരിവേ ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് എരിവ് ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാ മുളക് പൊടി യൂസ് ചെയ്യാം, ഇതാകുമ്പോൾ നല്ല കളറുണ്ടാവും. ഈ ചൂട് തണിഞ്ഞതിന് ശേഷം ഇത് ബ്ലെൻഡ് ചെയ്തെടുക്കാനായിട്ട് ഒരു ജാറിലേക്ക് മാറ്റാം. പൾസ് മോഡിൽ ഇട്ടിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി, അധികം അടിയണമെന്നില്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ആയാൽ മതി, ദൈ ഇങ്ങനെ മതി, ഈ ഒരു പരുവത്തിലായാൽ മതി. ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ച കൂന്തൽ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തെടുത്ത് വെച്ചതിലേക്ക് ഇത് ഫില്ല് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ അടിയിലേക്ക് പ്രസ് ചെയ്തെടുക്കാം.
എൻ്റെ ചാനലിൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യണം. അപ്പോൾ നമുക്ക് എല്ലാ ഗൂന്തളിലും ഇതുപോലെ ഫില്ല് ചെയ്തെടുക്കാം. നല്ലോണം അടിയിലേക്ക് ഇറങ്ങണം. അപ്പോൾ ഞാനെല്ലാം ഇതേമാതിരി ഫുള്ള് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇതിൻ്റെ ഫില്ലിങ് പുറത്തോട്ട് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി കൊടുക്കാം. എല്ലാം അതുപോലെ തന്നെ ചെയ്താൽ മതി. ഇനി ഇത് സ്റ്റീം ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു സ്റ്റീമറിലേക്ക് ഫോയിൽ പേപ്പർ ഇറക്കി വെക്കാം. ഇത് നിങ്ങൾക്ക് കൂന്തൽ അതിലേക്ക് ഇറക്കി വെച്ചാൽ മതി. ഒരു 10 മിനിറ്റ് ഇത് ആവിയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് സ്റ്റീം ചെയ്തപ്പോൾ ഇത് ഭയങ്കര ചെറുതായിപ്പോയി. കാരണം നമ്മുടെ മീഡിയം സൈസ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾ വലിയ സൈസ് കൂന്തലാണ് ആദ്യം എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റീം ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സൈസ് തന്നെ കിട്ടും. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യാനുള്ള മസാല റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ജീരകപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, നേരത്തെ എടുത്തതിൻ്റെ ബാക്കിയുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും. ഇത് ഞാൻ മിക്സ് ചെയ്തെടുക്കാൻ പുളിവെള്ളമാണ് ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സാധാ വെള്ളം ആയാലും കുഴപ്പമില്ല. ഇത് നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കൂന്തൽ അതിലേക്ക് ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാൻ ഇതൊരു 10 മിനിറ്റ് മാഗ്നേറ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. നല്ലോണം പിടിച്ചോട്ട് വിചാരിച്ചിട്ട് എല്ലാം. ഇനിയിത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ടൊരു പാനിലേക്ക് നമ്മൾ നേരത്തെ എടുത്തതിൻ്റെ ബാക്കിയുള്ള ഓയിൽ ആഡ് ചെയ്തെടുക്കാം. എന്നിട്ട് ജസ്റ്റ് രണ്ട് സൈഡൊന്നും ഫ്രൈ ആയെന്ന് തോന്നുമ്പം എടുക്കാം. അത്ര മതി. വളരെ ടേസ്റ്റിയായ റെസിപ്പിയാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം. ഫീഡ്ബാക്കും അറിയിക്കണം. ഇത് ഏകദേശം ഇങ്ങനെ ഫ്രൈ ആയാൽ മതി. അപ്പം ഞാൻ പ്ലേറ്റിലേക്ക് എടുക്കുകയാണ്. ഇത് ചൂടോടു കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യണം. ഫിഷ് ഇഷ്ടമില്ലാത്തവരെ കഴിക്കുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം.